ഇതാ രണ്ട് കുട്ടികൾ ആനയുടെ അടുത്ത് നിൽക്കുന്നു. മക്കളെ പേടിയില്ലേ നിങ്ങക്ക്? പേടിയില്ലേ? ആ ഈ ആനയുടെ പേരെന്താ? നമസ്കാരം, ഞാൻ ജോബി ചോന്നുമണ്ണ്. നാല് പേരുടെ 3 മാസത്തെ പ്രയത്നം, ഒരു ആന റെഡി. ഇതാ കണ്ട എന്റെ പുറകിൽ നിൽക്കുന്ന ആന ഒറിജിനലിനെ പോലും വെല്ലുന്ന രീതിയിലുള്ള ഒരു ആനയാണ്. അപ്പൊ ആനേനെ ഉണ്ടാക്കിയത് ആരൊക്കെയാണ്, അതിന്റെ പുറകിലുള്ള കഷ്ടപ്പാട് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാട്ടാ. ഇതാ നാലു പേരും കൂടി ആനയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടല്ലോ. പേരെന്താ? ജിനേഷ്. ജിനേഷ് അല്ലേ? സാൻഡോ. സാൻഡോ, നിങ്ങൾ എവിടെ വർക്ക് ചെയ്യണേ? ഞങ്ങളെ പൊളയില് ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നു. അതെ അല്ലേ. ഇതാ അങ്ങനെ നമ്മുടെ കൊമ്പൻ റെഡി ആയിട്ടുണ്ട്. പേര് പറഞ്ഞേ? പ്രശാന്ത്. പ്രശാന്ത്. റോബിൻ. റോബിൻ, നമ്മൾ ഇതിനു മുമ്പ് ഒരു ആനനെ, രണ്ട് ആന ഉണ്ടാക്കി. ഞങ്ങൾ രണ്ട് ആന ഉണ്ടാക്കി ദുബായിൽ ഒരു പൂരം നടത്താനായിട്ട്. അത് സക്സസ് ആയി? സക്സസ് ആയി. അതെ അല്ലേ. അത് പൂരത്തിന് വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ടാക്കിയതാണ്? അവർ പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുത്തതാണ്. അത് ഡിസംബർ 17 ആയിരുന്നു അവിടെ പ്രോഗ്രാം. അതെ അല്ലേ. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, 4 പേര് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം എത്ര നാളെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കാൻ? 3 മാസം. 3 മാസം ഇതിന്റെ പുറകെ തന്നെയാണ് അല്ലേ. ശരിക്കും ജോലി എന്താ രണ്ടുപേർക്കും? ഞങ്ങൾ ആർട്ട് വർക്ക് തന്നെയാണ്. ആർട്ട് വർക്ക് ആണ് അല്ലേ. ഇതാ നോക്കിയേ, ഒറിജിനലിനെ പോലും വെല്ലുന്ന രീതിയിലായിട്ട് അവർ ഈ ആനേനെ ഉണ്ടാക്കി എടുത്തേക്കണ കണ്ട. അതിന്റെ ആ തുമ്പിക്കൈ അടിപൊളി നോക്ക്. ശരിക്ക് എന്റെ പൊന്നു, പറയാതിരിക്കാൻ പറ്റില്ല ചേട്ടാ. ഈ കൊമ്പൊക്കെ എന്താ? ഫൈബറാണ് അല്ലേ. ഇതാ നോക്കിയേ, ഇതിന്റെ ചെവിയൊക്കെ അനങ്ങുന്നത് നോക്കിയേ, കറക്റ്റ് ആണ്. അതേപോലെ ഇതാ കണ്ട കണ്ണ് വരെ ഇവര് എന്താ പറയാ, കൃത്യമായിട്ട് ഏതാ വാലൊക്കെ അനങ്ങുന്നുണ്ട്. ഇതാ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാ ആഹ അടിപൊളി. ഇതിന്റെ ഇടയിൽ കൂടിയൊക്കെ പോവാട്ടാ, ഒരു കുഴപ്പമില്ല. അതാ എന്റെ പൊന്നു, ഇതാ അങ്ങനെ ഇത് വെള്ളം പോവാ അല്ലേ, പോവാനായിട്ട് അല്ലേ. ഇതിപ്പോ എവിടേക്കാ നമ്മൾ കൊണ്ടുപോകാനായിട്ട്? രാജസ്ഥാനിലെ ഉദയ്പൂർ കൊട്ടാരത്തിലേക്കാണ്. ഉദയ്പൂർ കൊട്ടാരത്തിലേക്ക് അല്ലേ അവർ ഓർഡർ തന്നെയാണ്. അത് നമ്മളെ ദുബായ് വീഡിയോ കണ്ടതിന് ശേഷം ഓർഡർ കിട്ടിയത്. അതെ അല്ലേ. ആഹാ അടിപൊളി. ഇതിന്റെ ഈ തൊലിപ്പുറൊക്കെ എന്താണ്? ഇത് നമ്മള് തുണിയുമ്പോ നമ്മള് റബ്ബർ ആഡ് ചെയ്തേക്കാണ്, ഈ ഗ്രൂസ് ലൈനുകൾ കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ ഇത് ഫുള്ള് റബ്ബർ ഫിനിഷിംഗ് ആണ് നമ്മള് കൊടുത്തേക്കണേ. ഇത് റബ്ബറാണ്. അപ്പൊ ഇതിന്റെ ഉള്ളില്, ഇതിന്റെ ഉള്ളില് നമ്മള് തുണിയുമ്പോ ഷേപ്പ് അടിച്ചേക്കാണ്. തുണിയുമ്പോ ഷേപ്പ് അടിച്ചേക്കാണ്. മറ്റേ റബ്ബർ ഈ ഗ്രൂസ് ലൈനുകളൊക്കെ കിട്ടാൻ വേണ്ടിട്ട് നമ്മള് റബ്ബർ ആഡ് ചെയ്തേക്കാണ് അല്ലേ. ഇതിലെ ഇത് വർക്കിംഗ് എങ്ങനെയാണ്? 5 മോട്ടറാണ് ഇരിക്കുന്നത്. 5 മോട്ടറുണ്ട്. 5 മോട്ടറുകള് എല്ലാ സമയം ഒരേപോലെ വർക്ക് ചെയ്യില്ല, ടൈമർ വെച്ചിട്ട് ടൈമിംഗ് ചെയ്തിട്ട്. അപ്പൊ ഇതിന്റെ ഏതൊക്കെ ഭാഗങ്ങളില് മോട്ടർ വർക്ക് ഇരിക്കുക? ഇവിടെ 3 മോട്ടർ ഇരിക്കുന്നുണ്ട്. ഇതിന്റെ ഫ്രണ്ടില് 3 മോട്ടർ. 3 മോട്ടർ ഇരിക്കുന്നു. പിന്നെ ബാക്കില് 4 മോട്ടർ ഉണ്ട് അല്ലേ. വേറെ മോട്ടർ. അത് ശരി. ഓക്കെ ഓക്കെ. ഇതപ്പൊ എങ്ങനെ കൊണ്ടുപോകും അങ്ങോട്ട്? ലോറിയില് കൊണ്ടുപോകാൻ പറ്റും. ലോറിയില് കൊണ്ടുപോകണാണല്ലോ. ഒറിജിനൽ ആനനെ കൊണ്ടുപോകുന്ന പോലെ. ഇതിന്റെ ഫ്രെയിം എങ്ങനെയാ സെറ്റ് ചെയ്തിട്ട്? നമ്മള് സ്ക്വയർ ട്യൂബാണ്. സ്ക്വയർ ട്യൂബ്. സ്ക്വയർ ട്യൂബിൽ നമ്മള് ഫ്രെയിം എടുത്തിട്ട് അതിന്മേന്ന് നമ്മള് അതിന്റെ സ്ട്രക്ചർ എടുത്തേക്കണം. ഓ അത് ശരി, അത് ശരി. അപ്പൊ ഇത് എത്ര സമയം വരെ ഇതിങ്ങനെ ഈ ചെവിയൊക്കെ ഇങ്ങനെ അനങ്ങി കൊണ്ടുപോകും? ടൈം സെറ്റ് ചെയ്യുന്നതനുസരിച്ച് പറ്റും നമുക്ക്. ഒരു 5 സെക്കൻഡ് വർക്ക് ആണെങ്കിൽ ഒരു 2-3 സെക്കൻഡ് അത് ഓഫ് ആയിട്ട് വെക്കും. അങ്ങനെ നമ്മൾ ടൈം സെറ്റ് ചെയ്യാൻ പറ്റും ഉള്ളിൽ. ആ ഇപ്പൊ ടൈം സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് അല്ലേ. ഇതിനെന്ത് വെയിറ്റ് ഉണ്ട്? ഇത് ഏകദേശം ഒരു അര ടണ്ണിന്റെ അടുത്ത് വരാൻ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അര ടണ് വരും. പണിത് വരും പോലെ. വേബ്രിഡ്ജിൽ നോക്കും. വേബ്രിഡ്ജിൽ നോക്കും അല്ലേ. ഇത് 3-ാമത്തെ ആണ്. 4-ാമത്തെ മെഷീൻ. 4-ാമത്തെയാണ്. ശരിക്കും ഇതിനു മുമ്പ് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുള്ളത്? 2 എണ്ണം ഞങ്ങൾ ഇവിടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കൊണ്ടുപോയി. ദുബായി ചെന്നിട്ട് ഞങ്ങൾ ഒരു ആനയും കൂടെ അവിടെ ഉണ്ടാക്കി. ഇത് നിങ്ങൾ ശരിക്കും ഇത് ഒരു ഇതാണോ എന്താ പറയാ? ഞങ്ങളൊരു കമ്പനി ദുബായിലത്തെ വീഡിയോന് ശേഷം ഞങ്ങൾ ഒരു കമ്പനി ആയിട്ട് ഫോം ചെയ്തു. ഇതാണ് ഞങ്ങളുടെ കമ്പനിയുടെ പേര്. പേര് അല്ലേ. അപ്പോഴത്തേഴ്സിലാണ്. അപ്പൊ എങ്ങനെ സുഹൃത്തെ ഈ ജോലിയുടെ ഇടയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്? ഇത് നമ്മളൊരു പാർട്ട് ടൈം പോലെയാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് നമുക്കിത് കൊടുക്കേണ്ട ഒരു സമയം നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യണത്. ഓ അപ്പൊ ആ സമയം ഇപ്പൊ നമ്മള് പിന്നെ കണ്ടിന്യൂസ് ഇവിടെ നിന്ന് പിന്നെ നൈറ്റും ഒക്കെ ആയിട്ട് എല്ലാവരും പല രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് കൂടിയാണ് അല്ലേ. ഇതാ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഒരു കുട്ടി ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാതിട്ട് ഓടിപ്പോയി പേടിച്ചിട്ട്. എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല. ഇതേപോലെ കണ്ട ഇവര് ഇതിന്റെ കണ്ട കൃത്യമായിട്ട് ആ രോമങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ്. വായി അനങ്ങണ്ട, അമ്മോ കല്ലക്കിട്ട. ശരിക്കും ആനയുടെ കൃഷ്ണമണി സെപ്പറേറ്റ് ആണ്. കൃഷ്ണമണി അനങ്ങുന്നുണ്ട് അല്ലേ. ആ ഓ ഇതാ നോക്കിയേ, അതിന്റെ കൃഷ്ണമണി പോരാ. അപ്പൊ അതിന്റെ ഉള്ളിൽ ഒക്കെ റിമോട്ട് ഉണ്ട്. അത് കലക്കി, അത് കലക്കി. ടൈമറാണ് അല്ലേ. ടൈമറിലാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യണേ അല്ലേ. നന്നായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇനിയും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റട്ടെ.
അപ്പൊ നമ്മുടെ ഈ ആനയുടെ മുതലാളിമാരുടെ വീട് ചാലക്കുടിയിലാണ് കേട്ടോ, തൃശ്ശൂർ ജില്ലയില്. നിങ്ങളുടെയൊക്കെ വീടുകളിലോ അല്ലെങ്കിൽ റെസ്റ്റോറന്റ് അതേപോലെ തന്നെ ഏതെങ്കിലും സ്ഥലങ്ങളിലോ ഒക്കെ നിങ്ങൾക്ക് ഇതേപോലുള്ള ഒരു ആനനെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് ഇവരായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഇവർ ഇത് തന്നെയല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ അതിരപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ ഒരു വേഴാമ്പലിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. അപ്പൊ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു.